പറയൂല മോളെ പറയൂല, നീ എത്ര ചോദിച്ചാലും പറയൂല. അതൊക്കെ നാളെ തരുമ്പോൾ കണ്ടാൽ മതി കേട്ടാ. സർപ്രൈസ് ഗിഫ്റ്റ് എന്താന്ന് മോള് തരുമ്പോൾ കണ്ടാൽ മതി. പ്ലീസ് പ്ലീസ് ഒന്ന് പറ. അയ്യോടാ, എത്ര പ്ലീസ് പറഞ്ഞിട്ടും കാര്യമില്ല. നാളെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കടി. അയ്യോ ക്ഷമയില്ല, ചുമ്മാ അറിയാൻ വേണ്ടിട്ടാ. ഓ, ചുമ്മാ അറിയാനാണോ? അങ്ങനെ ഇപ്പൊ അണിയണ്ട കേട്ടാ. എന്നാലൊന്ന് പറഞ്ഞൂടെ പ്ലീസ് എന്നേ. എടി, അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോ എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. അത് നാളെ തരുമ്പോ കണ്ടാ പോരെ. എനിക്ക് വേണ്ടിട്ടല്ല വാങ്ങിച്ചത്, അപ്പൊ പിന്നെ പറഞ്ഞാ എന്താ? ഓ, ഈ പെണ്ണ്, നീ എനിക്ക് സർപ്രൈസ് തരാൻ പോലും സമ്മതിക്കല്ലടി. ആ പറയാം, ഒരു മോതിരോ. സ്വർണത്തിന്റെയാ? അല്ല, വരവ്. ഞാൻ സ്വർണം അല്ലാണ്ട് ആരെങ്കിലും മോതിരം ഗിഫ്റ്റ് കൊടുക്കുവോ? പിന്നെ നിന്റെ ബർത്ത്ഡേ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം കാര്യമായിട്ടൊന്നും തരാൻ പറ്റിയില്ല എങ്കിൽ ഈ പ്രാവശ്യം ഒന്ന് പറ്റുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗിഫ്റ്റ്. എന്തായാലും നാളെ എനിക്ക് തന്നെ ഉള്ളതല്ലേ, കിട്ടിക്കഴിഞ്ഞ് വരുമ്പോ പണയം വെക്കാലോ. ഏത്? എന്നാലും വേണ്ടായിരുന്നു. വേണ്ടായിരുന്നോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ തരുന്നില്ല, ഞാൻ വാങ്ങിയ കടയിൽ തന്നെ തിരിച്ചു കൊടുത്തോളാം. അല്ല, തിരിച്ചൊന്നും കൊടുക്കണ്ട, ഞാൻ ഇട്ടോളാം. കള്ളി. എന്തായാലും എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ. പിന്നെ അത് നാളത്തെ കാര്യം, അതിനു മുമ്പ് ഒരു അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാനൊരു സാധനം തരാം കണ്ണടയ്ക്ക്. അതെന്തുവാ? കണ്ണടയ്ക്കടി. പൂവേ സിംപൂവേ, ഉൻ വാസം വരും വാസൽ എൻ വാസൽ, ഉൻ പൂങ്കാവനം വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. പൂവേ സിംപൂവേ, ഉൻ വാസം വരും. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണി, അഞ്ചാമനോ മന കുഞ്ചുവാണി. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന് പേര് വീണു. വഞ്ചിയിൽ പഞ്ചാരത്ത, അങ്ങനെയാണോ? വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു തുഞ്ചത്തിരുന്നു. നാടും കടിക്കാതെ തുഞ്ചത്തിരുന്നു. ഹലോ ഹലോ, എടാ ക്യാഷ് റെഡി ആയിട്ടുണ്ട്. ആ കിട്ടിയോ? ദേ ഞാൻ വെളിയിൽ നിൽപ്പുണ്ട്. ആ ഞാൻ ഇപ്പോൾ വരാം, മാമനിപ്പോ വരാം കേട്ടോ. സി ഡി എം ഓക്കെ അല്ലേ? നീ ആ ഗൂഗിൾ പേ ആണോ വർക്കും ചെയ്യുന്നില്ല? കോപ്പ്, നീ എവിടെ കാണൂടേ? വേണേ കാഞ്ഞിരപ്പള്ളി നോക്കിയാലോ, അവിടെ സി ഡി എം ഇല്ലേ? അതിപ്പോൾ കുറച്ച് ദൂരം പോണ്ട്. അപ്പോൾ കാര്യം നടക്കണ്ടേ? വാ. ഇട്ടിട്ടുണ്ട്, വാ കയറിക്കോ. അവളായിരിക്കും. ആ ഹലോ. ഹലോ, ഇന്നല്ല പൈസ തരാന്ന് പറഞ്ഞത്? ഇത്ര നേരമായിട്ട് എനിക്കൊരു മെസ്സേജ് പോലും വന്നിട്ടില്ല. ആളെ കളിയാക്കുവാണോ? പറഞ്ഞ വാക്കിന് കുറച്ചെങ്കിലും വില വേണം ആണുങ്ങളായി കഴിഞ്ഞാൽ. ഞാൻ എത്ര നേരം ഇവിടെ നോക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ആ പൈസ തന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത്? കഷ്ടം, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത്. ഇന്ന് തരാമെന്ന് നിങ്ങളായിട്ട് പറഞ്ഞ വാക്കാണ്, ഞാനായിട്ട് ചോദിച്ചാൽ ഇന്ന ദിവസം തരണം എന്ന്. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? ഇപ്പം നേരത്തോട് നേരം കഴിഞ്ഞ് ബാങ്ക് ടൈമും കഴിഞ്ഞ് ഇനി നിങ്ങൾ എനിക്ക് പൈസ തരുമെന്ന് ഞാൻ വിശ്വസിക്കണോ? നന്നായി നിങ്ങളെ വിട്ടിട്ട് പോയത്. ഓഹ്, ഇതുപോലെ ഒരാൾ. കുറച്ചെങ്കിലും നാണം ബാക്കിയുണ്ടായിരുന്നു, ഇന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് പൈസ തരില്ലായിരുന്നോടോ? പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞോ? ഏ, നീ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കാതെ നീ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആദ്യം പൈസ കയറി നോക്ക്, എന്നിട്ട് നിനക്കിപ്പോൾ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ നിന്നെപ്പോലെ മാന്യതയില്ലാത്ത ആളല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും തിരിച്ച് പറയുന്നില്ല. പിന്നെ ഇനിയൊരു കാര്യത്തിനും എനിക്ക് നീ മെസ്സേജോ കോളോ വിളിച്ചു പോയേക്കരുത്. ഓക്കെ, ഇത് ഇവിടം കൊണ്ട് നിർത്തി. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. അവൾ എന്താ ഇങ്ങനെ?
നീയും കുറെ മേടിച്ചു കൊടുത്തില്ലേ, മോതിരമായിട്ടും ചുരിദാറായിട്ടും? അങ്ങനെ ചോദിക്കാണോ? നിനക്ക് ചോദിക്കാലോ. ഞാനവളെപ്പോലെ മാന്യതയില്ലാത്ത ആളൊന്നുമല്ല. പിന്നെ അത് മേടിച്ചു കഴിഞ്ഞാൽ ഞാനവൾ ഇന്നിപ്പോൾ എന്ത് വ്യത്യാസമാടാ? ഇനി ഞാനത് കൊടുത്തത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് ആ സാധനം എനിക്ക് വേണ്ടതാണ്. ഇനി എനിക്കൊന്ന് നല്ലപോലെ ജീവിക്കണം, നല്ലൊരു ജോലിയൊക്കെ ആയിട്ട്. നീ വന്ന് കയറ്. ആളിയാ, ഞാൻ ദേ ഇവിടെ ഇന്റർവ്യൂവിന് വന്നാന്നേ. ഇതും കൂടെ കൂട്ടി എട്ടാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു. ഇനി ഈ പരിപാടിക്ക് ഇല്ല ആളിയാ. പിന്നെ എന്തായാലും നാട്ടിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞ പാർട്ടി ഇല്ലേ, ആ പുള്ളീനെ ഒന്ന് വിളിക്കണം. നല്ല ഏതായാലും മിസ്സാവുന്ന ഗട്ടറിക്കാരി പോകാൻ വേണ്ടിയിരിക്കും. മാടത്ത് ഞാൻ എന്തേ കവല ഇരിപ്പുണ്ട്. നീ ബൈക്ക് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവാ വിളിക്കാൻ. ആ ശരി. എന്നടാ നീ ഇതെവിടെയാ? ഉറങ്ങുമായിരുന്നു. നീ സുഖമായിട്ട് ഇവിടെ ഉറങ്ങിക്കോ, പുറത്തിറക്കുന്ന നിനക്ക് അറിയണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് പറ്റി എന്നോട് ചോദിച്ചാ മതിയല്ലോ. നീ ഫേസ്ബുക്കിൽ നടക്കുന്ന പോലെ അറിയുന്നുണ്ടോ? ആ പോസ്റ്റ് ഇപ്പൊ വൈറലാ. ഇനി എന്താന്ന് വെച്ചാ നീ കാണിക്കേ. എന്താ